നമസ്കാരം വാര്യങ്കുന്നത്ത് കുഞ്ഞ അഹമ്മദ് ഹാജി എന്ന ആ കൊള്ളക്കാരനെ ആ കൊലപാതകയെ ആ കാവാലികനെ ഇപ്പോൾ അറിയാത്ത മലയാളികളൊന്നും കാണില്ല ഈ വ്യക്തിയെ മഹത്വവൽക്കരിച്ച് സ്വാതന്ത്ര്യ സമര സേനാനിയാക്കിയും വലിയ മഹത് വ്യക്തിയൊക്കെ ആക്കി ഒരു സിനിമ ഇറക്കാൻ ഇവിടെ ചിലർ മുൻപ് പ്ലാൻ ചെയ്തിരുന്നു പക്ഷേ ഇത് വലിയ വിവാദമാവുകയും പിന്നീട് അവർക്ക് തന്നെ ആ ചിത്രത്തിൽ നിന്ന് പിൻവാങ്ങേണ്ടി വന്നു അതിലെ നായകനായിട്ട് അവർ കണക്കാക്കിയിരുന്നത് അല്ലെങ്കിൽ സമീപിച്ചിരുന്നത് പൃഥ്വിരാജിനെയായിരുന്നു പൃഥ്വിരാജ് അതിന് ഓക്കെ പറയുകയും ചെയ്തതാണ് അത് സംവിധാനം ചെയ്യുന്നത് ആഷിഷ് അബു ആയിരുന്നു ആശിഷ് അബു അല്ല ആഷിഖബു ആയിരുന്നു ആശിഷ് അബു എന്നൊക്കെയാണ് അദ്ദേഹം പൊതുവെ സോഷ്യൽ മീഡിയയിലൊക്കെ അറിയപ്പെടുന്നത് എന്താണോ എന്തോ എന്നാലും അത് വിവാദമായപ്പോൾ പൃഥ്വിരാജും ആഷിഖ് അബുവും ആ സിനിമയിൽ നിന്ന് പിന്മാറുകയുണ്ട് പക്ഷേ അതിൻ്റെ തിരക്കഥ കഥയും തിരക്കഥയും ഒക്കെ എഴുതിയ റമീസ് മുഹമ്മദ് എന്നൊരു വ്യക്തിയുണ്ട് ആ വ്യക്തിക്കാണ് ഏറ്റവും വലിയ നിർബന്ധം ഈ വാര്യംകുന്നത്ത്ത് കുഞ്ഞ മുഹമ്മദ് ഹാജിനെ പൂട്ടിയിട്ട് വെളുപ്പിച്ച് ഇങ്ങനെ ആളുകളുടെ മുന്നിൽ അവതരിപ്പിക്കണം എന്ന ഏറ്റവും വാശി അയാൾക്കാണ് അയാളുടെ പഴയകാല സോഷ്യൽ മീഡിയ കണ്ടാൽ അറിയാം അയാൾ നല്ല തികഞ്ഞ ഒന്നാം ക്ലാസ് ഇസ്ലാമിസ്റ്റാണ് അതായത് ഇസ്ലാമിക തീവ്രവാദത്തിൻ്റെയൊക്കെ മനസ്ഥിതിയുള്ള അല്ലെങ്കിൽ ലോകം മുഴുവൻ ഇസ്ലാമിൻ്റെ കീഴിൽ വരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് പിന്നീട് സിനിമയിലേക്കൊക്കെ വന്നപ്പോൾ പഴയ കുറേ പോസ്റ്റുകളൊക്കെ ഓടിപ്പിടിച്ച് ഡിലീറ്റൊക്കെ ചെയ്യുകയുണ്ടായി എന്നാലും ജിഹാദി എന്നുള്ളിൽ ജിഹാദ് തന്നെയായിരിക്കുമല്ലോ ഇനി ഇപ്പോൾ ഇതാ പുതിയ വിവാദം കഴിഞ്ഞ ദിവസം ഇവർ വാര്യം കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയാണ് എന്ന് പറഞ്ഞ് ഒരാളുടെ രൂപം പുറത്തുവിട്ടു ഒരു ഫോട്ടോ പഴയത് ഏതോ ഒരു അന്താരാഷ്ട്ര മാധ്യമത്തിൽ വന്നതാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് കൊടുത്തിരിക്കുന്നത് ആ വർഷം ആ മാധ്യമം ഉണ്ടോ എന്ന് തന്നെ അറിയില്ല അവർക്കും ഒരുപെടുത്തുമില്ല പക്ഷേ എന്തായാലും അവർ ആ രൂപം ഇപ്പോൾ പുറത്തുവിട്ടു ഉള്ളത് പറഞ്ഞാൽ നമ്മുടെ നിവിൻ പോളീനെ കീറി ഉപ്പ് വരട്ടി വെയിലത്തിട്ട് ഉണക്കിയെടുത്താൽ എങ്ങനെ ഇരിക്കുമോ ഏതാണ്ട് അതേപോലെയാണ് ഈ ആളുടെ രൂപം അതവർ ബോധപൂർവം ചെയ്തതാണ് കാരണം ഇതേപോലെ ഒരു കഥയുമായിട്ട് നമ്മുടെ ഇപ്പോഴത്തെ മുതിർന്ന സൂപ്പർ സ്റ്റാറുകളുടെ അടുത്ത് ചെന്നാൽ അതായത് മമ്മൂട്ടി മോഹൻലാൽ സുരേഷ് ഗോപി അല്ലെങ്കിൽ ജയറാമോ അവരുടെയൊക്കെ അടുത്ത് ചെന്നാൽ ഒരിക്കലും അവർ ഈ സിനിമയ്ക്ക് കൈ കൊടുക്കില്ല അവർ ഇതിൽ അഭിനയിക്കാൻ താൽപ്പര്യപ്പെടില്ല പിന്നീട് യുവ നടന്മാരെയാണ് സമീപിക്കുന്നതെങ്കിൽ പൃഥ്വിരാജ് സ്വാഭാവികമായിട്ടും അതിന് ഓക്കെ പറയും അങ്ങനെ ഓക്കെ പറഞ്ഞിരുന്നു പിന്നീട് അദ്ദേഹത്തിന് മാറേണ്ടി വന്നു ദുൽഖർ സൽമാൻ എന്ന വ്യക്തി അദ്ദേഹത്തിൻ്റെ ബാപ്പയെ പോലെ തന്നെയാണ് അനാവശ്യമായിട്ടുള്ള ഒരു വിവാദത്തിലും ചെന്ന് ചാടത്തില്ല അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ അടുക്കൽ അവർ ഈ സിനിമയായിട്ട് സമീപിക്കില്ല സമീപിച്ചാൽ തന്നെ അദ്ദേഹം ഓക്കെ പറയില്ല പിന്നെ ഉള്ളത് ദിലീപാണ് അതേപോലെ തന്നെ ജയസൂര്യ ആണ് ഇവരുടെ രണ്ടുപേരുടെ എടുക്കലും ഈ മട്ടാഞ്ചേരി മാഫിയുടെയൊക്കെ കൂട്ടത്തിലുള്ള ഒരുത്തൻ തന്നെയാണ് ഈ റമീസ് രാജ അവൻ എന്തായാലും ഇവരുടെ അടുത്ത് ഈ കഥയുമായിട്ട് ചെല്ലില്ല പിന്നെ ബാക്കിയുള്ളത് ചാക്കോച്ചിനും നിവിൻ പോളിയും ഒക്കെയാണ് നിവിൻ പോളിയും ഇതുവരെ പ്രത്യേകിച്ചും ഒരു പക്ഷം പിടിച്ച് സംസാരിക്കുന്ന സംസാരിച്ച് ഒരു വിവാദത്തിൽ ചെന്ന് പെട്ടിട്ടില്ല അപ്പോൾ അങ്ങനെ ഈ സംഘികൾക്കാണെങ്കിലും മറ്റാർക്കെങ്കിലും ആണോ ആണെങ്കിലും ഈ നിവിൻ പോളിയോട് വലിയ കലിപ്പോ വിദ്ദേശമോ ഒന്നുമില്ല അപ്പോൾ നിവിൻ പോളീനെ സമീപിച്ചിട്ട് ഈ കഥാപാത്രത്തിന് താങ്കളുടെ ഒരു രൂപ സാദൃശ്യമുണ്ട് എന്നൊക്കെ പറഞ്ഞ് പ്രലോഭിപ്പിച്ചിട്ട് അദ്ദേഹം സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത ഒരു പ്രതിഫലം വാഗ്ദാനം ചെയ്തിട്ട് ഈ സിനിമയിൽ അഭിനയിപ്പിക്കാൻ വേണ്ടിയാണ് അവർ അടുത്ത ശ്രമം നടത്തുന്നത് ഒരു ഈ സിനിമ ഇറങ്ങിക്കഴിഞ്ഞത് അത് കണ്ടതിന് ശേഷം വിമർശിച്ചോളൂ എന്നൊക്കെ നിവിൻ പോളിയെ കൊണ്ട് പറയിപ്പിച്ചിട്ട് ഈ സിനിമയിൽ അഭിനയിപ്പിക്കാനാണ് ഇവർ പ്ലാൻ ചെയ്യുന്നത് അതിനുവേണ്ടി ബോധപൂർവം കരുതി കൂട്ടി ഒരു രൂപം അവർ പുറത്തുവിട്ടതാണ് അതിന് നിവിൻ പോളിയുമായിട്ട് രൂപ സാദൃശ്യം ഉണ്ടാനും നിവിൻ പോളീനെ ആ രൂപത്തിലേക്ക് വളരെ വേഗം ഒരുക്കിയെടുക്കാൻ അവർക്ക് പറ്റും അവർ അത് തന്നെയാണ് ലക്ഷ്യം വെക്കുന്നത് അജു വർഗീസ് എന്ന നിവിൻ പോളിയുടെ സുഹൃത്ത് പലപ്പോഴും വിവാദത്തിലൊക്കെ ചെന്ന് ചാടിയിട്ടുണ്ടെങ്കിലും ഇതിൽ നിന്നൊക്കെ ഒഴിഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിയാണ് നിവിൻ പോളി പൊതുവേ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ പ്രസ്ഥാനത്തിൽ വിശ്വസിക്കുന്ന പലർക്കും അങ്ങനെ പ്രത്യേകിച്ചൊരു ഒരു വിരോധമോ അല്ലെങ്കിൽ ദേഷ്യമോ ഉള്ള ഒരു വ്യക്തിയല്ല നിവിൻ പോളി എന്ന വ്യക്തി അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കാര്യമായിട്ട് മുന്നോട്ട് പോകുന്നു അപ്പോൾ അങ്ങനെ ഉള്ള ഒരാളെ ഈ സിനിമയിലെ ഭാഗമാക്കാൻ കഴിഞ്ഞാൽ പകുതി വിജയിച്ചു എന്ന് ഇതിൻ്റെ പിന്നണിയിലുള്ളവർ കരുതുന്നു അതുകൊണ്ട് അവർ ബോധപൂർവം പടച്ചുവിട്ട ഒരു ചിത്രമാണ് ഇപ്പോൾ ഈ പറന്ന് നടക്കുന്ന ഭാര്യകുന്നത്ത്ത് കുഞ്ഞ മുഹമ്മദ് ഖാജി എന്ന ഈ വ്യക്തിയുടെ ഫോട്ടോ ഈ ഫോട്ടോ നിങ്ങൾ നോക്കിയിട്ട് നിബിൻ പോളിയുടെ ഒരു ഫോട്ടോയും അല്ലെങ്കിൽ നിബിൻ പോളിയുടെ ഒരു രൂപം കൊണ്ട് വെച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൻ്റെ പിന്നിലുള്ള ഉള്ളുകളികൾ അവർക്കൊരു ഒറ്റ ഉദ്ദേശവുമുള്ളൂ നൂറ് കോടി രൂപ മുടക്കിയിട്ടാണെങ്കിലും ഈ സിനിമ എങ്ങനെയെങ്കിലും ഒന്ന് ഒന്ന് റിലീസാക്കണം ഒന്ന് ജനങ്ങളുടെ മുന്നിൽ എത്തിക്കണം അതേ അതുമാത്രമേ അവരുടെ ലക്ഷ്യമുള്ളൂ ഇതിൽ നിന്ന് സാമ്പത്തികമായിട്ട് എന്തെങ്കിലും കിട്ടണം എന്നവർക്കൊരു ഉദ്ദേശവുമില്ല ഈ കേരളം കണ്ട ഏറ്റവും വലിയ ക്രൂരനെ ഏറ്റവും വലിയ കൊള്ളക്കാരനെ ഏറ്റവും വലിയ വംശകത്തിയ നടത്തിയ ഒരു നരാതമനെ വെളുപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള അവസാന ശ്രമം എന്ന നിലയ്ക്കാണ് അവർ ഈ പുതിയതായിട്ട് പടച്ചുണ്ടാക്കിയ ഈ ചിത്രവുമായിട്ടും ഇനി തുടർന്ന് ഈ ഞാൻ പറയുന്നത് വെറുതെ അല്ല എന്ന് നിങ്ങൾക്ക് വരും ദിവസങ്ങളിൽ മനസ്സിലാക്കാൻ പറ്റും ഈ കൂട്ടം നിവിൻ പോളിനെ തീർച്ചയായിട്ടും ചെന്ന് സമീപിച്ചിരിക്കും ഇല്ലെങ്കിൽ നിങ്ങൾ നോക്കിക്കൊള്ളുക വെബ് ഡെസ്ക് തത്വന്യൂസ്